നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചാക്കോ വധക്കേസിലെ മുഖ്യപ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ സുകുമാരക്കുറുപ്പിനെ സംബന്ധിച്ചുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സുകുമാരക്കുറുപ്പ് കോട്ടയത്തുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലുണ്ടായ പ്രചരണം. ഇത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘവും എത്തിയിരുന്നു. കോട്ടയം ആർപ്പൂക്കര നവജീവനിൽ സുകുമാരക്കുറുപ്പ് ചികിത്സയിൽ കഴിയുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി നടന്ന പ്രചാരണം. ഇതോടെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി നവജീവനിലെത്തിയത്. 2017 ലക്നൌവിൽ നിന്ന് നവജീവനിലെത്തിയ ആളെയാണ് സുകുമാരക്കുറുപ്പ് എന്ന രീതിയിൽ പ്രചാരണത്തിന് വിധേയനായത്. ഇയാൾ എയർഫോഴ്സ് ജോലി ചെയ്തിരുന്നുവെന്നും പറഞ്ഞിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ സുകുമാരക്കുറുപ്പല്ലെന്ന് വ്യക്തമാവുകയായിരുന്നു. ഇയാളുടെ ബന്ധുക്കൾ ഇടയ്ക്ക് നവജീവനിലെത്തി ഇയാളെ സന്ദർശിക്കാറുണ്ടെന്നും നവജീവനിലെ അധികൃതരും പറഞ്ഞു. 35 വർഷത്തോളമായി ഇന്നും പിടികൂടാൻ സാധിക്കാതെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പിടികിട്ടാപ്പുള്ളിയാണ് സുകുമാരക്കുറുപ്പ്. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പണമായി 8 ലക്ഷം രൂപ തട്ടിയെടുക്കുകയെന്ന ഉദ്ദേശത്തോടെ 1984 ചാക്കോ എന്ന ചലച്ചിത്ര വിതരണക്കാരനെ കൊന്ന് ശവശരീരം ചുട്ടുകരിച്ചയാളാണ് സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ വരെ കിട്ടിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിയാത്തത് കേരള പോലീസിന്റെ ചരിത്രത്തിന് തന്നെ നാണക്കേടായ ഒരു സംഭവമായിരുന്നു. ചാക്കോയുടെ മൃതദേഹം സുകുമാരക്കുറുപ്പിന്റേതെന്ന് കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു കുറുപ്പിന്റെ ലക്ഷ്യം. അബുദാബിയിലെ കമ്പനിയിലെ ഒരു പ്യൂണും പണം തട്ടാനുള്ള പദ്ധതിയിൽ പങ്കാളികളായിരുന്നു. സുകുമാരക്കുറുപ്പിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഭാസ്കരപിള്ളയുടെയും സഹായിയായിരുന്ന പൊന്നപ്പന്റെയും സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സരസമ്മയുടെയും സഹോദരി തങ്കമണിയുടെയും പേരിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. സംഭവത്തിൽ പൊന്നപ്പനെയും ഭാസ്കരപിള്ളയെയും കോടതി ജീവപര്യന്തം ശിക്ഷിക്കുകയും സരസമ്മയെയും തങ്കമണിയെയും തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കാർ ഡ്രൈവർ ഷാഹുവിനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാപ്പ് സാക്ഷിയാക്കി. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് തനിക്ക് കഴിഞ്ഞ ദിവസവും ഫോൺ വന്നിരുന്നുവെന്ന് മുൻ SP ജോർജ് ജോസഫ് പറഞ്ഞിരുന്നു. സുകുമാരക്കുറുപ്പ് മലേഷ്യയിലാണെന്നും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് തനിക്ക് ഫോൺ വന്നതെന്ന് SP പറയുന്നു. കുറുപ്പ് വേഷപ്രച്ഛന്നനായി വിദേശത്തെവിടെയോ കഴിയുകയാണെന്നാണ് ചില പോലീസുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ കുറുപ്പ് മരിച്ചുവെന്നും ഇക്കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അന്ന് കേസ് ക്ലോസ് ചെയ്തതെന്നും ജോർജ് ജോസഫ് വ്യക്തമാക്കിയിരുന്നു. ജോഷി എന്ന പേരിലാണ് കുറുപ്പ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയിരുന്നതെന്നും ഗുരുതരമായ ഹൃദ്രോഗത്തെ തുടർന്ന് നല്ല അവശനായിരുന്നു കുറുപ്പെന്നും തന്റെ 2 സഹപ്രവർത്തകർ കുറുപ്പ് ചികിത്സ തേടിയ ആശുപത്രികളിൽ എത്തിയിരുന്നുവെന്നും അവിടെയെല്ലാം നടത്തിയ അന്വേഷണത്തിലാണ് കുറുപ്പ് മരിച്ചുവെന്ന് ഉറപ്പാക്കിയതെന്നും ജോർജ് ജോസഫ് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം സുകുമാരക്കുറുപ്പിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ദുൽഖർ സൽമാൻ നായകനായെത്തിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ റിലീസോടെയാണ് സുകുമാരക്കുറുപ്പ് വീണ്ടും ചർച്ചയാകുന്നത്. ഇതിനുശേഷമാണ് കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നും കുറുപ്പിനെ കണ്ടുവെന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നതും. കുറുപ്പ് സിനിമ എന്നാൽ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇന്നലെയാണ് കുറുപ്പ് റിലീസ് ചെയ്തത്. കുറുപ്പിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് റിലീസിന്റെ തലേദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. കുറുപ്പിന്റെ റിലീസ് സുകുമാരക്കുറുപ്പിന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഹൈക്കോടതി കുറുപ്പിന്റെ നിർമ്മാതാക്കൾക്കെതിരെ നോട്ടീസും അയച്ചിരുന്നു. വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ തന്നെയാണ് കുറുപ്പ് നിർമ്മിക്കുന്നത്. അതേസമയം ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയെ കാറിലിട്ട് കത്തിച്ച പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ജീവിതം പ്രമേയമായ കുറുപ്പെന്ന സിനിമയെ ചൊല്ലി വൻ വിവാദങ്ങളാണ് ഉണ്ടായത്. കുറുപ്പെന്ന സിനിമയുടെ ടൈറ്റിൽ ഫോണ്ടിൽ ഉള്ള മെർച്ചൻഡൈസ് ടീഷർട്ടുകളുടെ പ്രമോഷനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമുയർന്നത്. 36 വർഷമായി കേരള പോലീസിനെ കബളിപ്പിച്ച് കഴിയുന്ന സുകുമാരക്കുറുപ്പിനെ ആഘോഷിക്കുന്ന രീതിയിലാണ് കുറുപ്പെന്ന ടീഷർട്ടും സിനിമയുടെ പ്രചാരണവുമെന്നായിരുന്നു വിമർശനം. എന്തായാലും കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.